കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ കാലതാമസമില്ലാതെ കേരളത്തിലേക്ക് ഒരു ഉത്തരവ് വരാൻ സാധ്യതയുണ്ട് കേരളത്തിന്റെ ക്ഷേത്രകലകളായ ഓട്ടംതുള്ളലും ചാക്യാർകൂത്തുമെല്ലാം നിരോധിക്കണമെന്നായിരിക്കും ആ ആവശ്യം കാരണം വിമർശനത്തോട് അത്ര അസഹിഷ്ണുതയാണ് ബിജെപി സംഘപരിവാർ ശക്തികൾ നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു സംഭവം തന്നെ എടുക്കാം ഈ വർഷത്തെ കാർട്ടൂൺ പുരസ്കാരം ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂണിസ് പുരസ്കാരം അതൊരു പ്രത്യേക സ്പെഷ്യൽ മെൻഷനാണ് പ്രത്യേക പരാമർശമാണ് നടത്തിയ അനൂപ് രാധാകൃഷ്ണന്റെ കാർട്ടൂണിനെതിരെ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും അതിരൂക്ഷമായ ആക്രമണമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് അനൂപ് രാധാകൃഷ്ണൻ പറയുന്നത് തനിക്ക് നേരെ സൈബർ ആക്രമണവും അതിശക്തമായി തുടരുന്നു എന്നാണ് എന്തായിരുന്നു ആ ചിത്രം 2020 വരച്ചതായിരുന്നു ആ കാർട്ടൂൺ അനൂപ് രാധാകൃഷ്ണൻ ഇതിലെ ചിത്രം ഒരു അന്താരാഷ്ട്ര വേദിയിൽ അത് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര വേദിയിൽ പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇരിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരിക്കുന്നത് പശുവിൻ്റെ മുഖ ആവരണമുള്ള സന്യാസി വേഷത്തിലുള്ള ഒരാളാണ് ഇതാണ് ആ കാർട്ടൂൺ ഈ കാർട്ടൂണാണ് ഈ സംഘശക്തികളെ പ്രകോപിപ്പിച്ചത് ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്നത് ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഈ പുരസ്കാരം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ഈ സംഘപരിവാർ ശക്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് പോലും വിമർശനം അംഗീകരിക്കപ്പെട്ടിരുന്നു കുഞ്ഞനമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ അന്ന് നിലനിന്നിരുന്ന സമൂഹത്തിലെ വൃത്തികേടുകളെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തുറന്നു കാട്ടാൻ കുഞ്ഞനമ്പ്യാർ മടി കാണിച്ചിരുന്നില്ല അന്ന് രാജാവിൻ്റെ തിരുവിതാംകൂർ രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കുഞ്ഞനമ്പ്യാർ രാജാവിൻ്റെയും അനുയായികളുടെയും പോലും അബദ്ധങ്ങളും അല്ലെങ്കിൽ അവരുടെ തെറ്റുകളുമെല്ലാം തൻ്റെ തുള്ളൽ കൃതികളിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അന്ന് ആരും കുഞ്ഞനമ്പ്യാരെ പിടിച്ച് ജയിലിലിടണമെന്ന് പറഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെയാണ് ചാക്യാർകൂത്തും ചാക്യാർകൂത്ത് നമുക്ക് അറിയാവുന്നതുപോലെ പലപ്പോഴും വിമർശനാത്മകമാണ് ചാക്യാർകൂത്തിലെ കാര്യങ്ങൾ അവർ തമാശ എന്നുള്ള രീതിയിൽ വളരെ ഗൗരവതരമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ ഇത് രണ്ടും ചാക്യാർകൂത്താണെങ്കിലും ഓട്ടത്തുള്ളലാണെങ്കിലും അത് ക്ഷേത്രകലകളുമാണ് ഇനി ഇത്തരം ക്ഷേത്രകലകളൊന്നും തന്നെ പാടില്ല എന്ന് ക്ഷേത്രത്തിൻ്റെ എല്ലാം അധികാരം തങ്ങൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന അവകാശപ്പെടുന്ന സംഘശക്തികൾ മിക്കവാറും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഒറ്റ അമ്പലത്തിൽ ഇനി മുതൽ ഈ രണ്ട് കലാപരിപാടിയും നടത്തരുത് എന്ന് ഇവർ പറയും നമ്മുടെ പുറകിലേക്കൊന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം കാർട്ടൂണിസ്റ്റ് ശങ്കർ മലയാളിയായ കായംകുളത്ത് നിന്ന് വിശ്വത്തോളം ഉയർന്ന കാർട്ടൂണിസ്റ്റായ കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് നിരന്തരമായി കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു പലതും നെഹ്റുവിനെ അതിരൂക്ഷമായി കളിയാക്കുന്നതുമായിരുന്നു പക്ഷേ നെഹ്റു ശങ്കറിനെ കാണുമ്പോൾ പറയുന്നത് ശങ്കർ ഡോണ്ട് സ്പെയർ മീ എന്നാണ് എന്നെ വെറുതെ വിടരുത് ശങ്കർ എന്നാണ് നെഹ്റു എപ്പോഴും പറയായിരുന്നത് അത്രത്തോളം ജനാധിപത്യ ബോധമുള്ള അത്രത്തോളം സ്വാതന്ത്ര്യദാഹിയായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് ഇന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ വൈചിത്രം നമുക്ക് മനസ്സിലാവുന്നത് ആരെങ്കിലും കേന്ദ്ര ഭരണത്തെ വിമർശിച്ചാൽ അവനെ രാജ്യദ്രോഹി എന്ന് തന്നെ മുദ്രകുത്തുന്ന ഒരവസ്ഥയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരായ എന്ത് വിമർശനവും അത് രാജ്യദ്രോഹപരമാണ് എന്നുള്ള ഒരു രീതിയിൽ ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു ഭരണതത്വങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ അനൂപ് രാധാകൃഷ്ണൻ്റെ നേരെ ഇനിയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഏതായാലും കേരളത്തിലെ സാംസ്കാരിക സമൂഹം ഒന്നടങ്കം ഇത്ര ഒരു കലാകാരൻ്റെ ഒപ്പം ഇനിയും നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇനിയും അതിന് തയ്യാറാത്ത നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരും എല്ലാം തന്നെ ഇക്കാര്യത്തിലെങ്കിലും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളെയും തന്നെ നിരോധിക്കുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല